നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജാങ്കോ, നീ അറിഞ്ഞോ ഞാനും പെട്ടട എന്ന് പറഞ്ഞതുപോലെയായി മീഡിയ വൺ ചാനലിൻ്റെ കാര്യം. ആ ചാനലിൽ ഇരുന്നു കൊണ്ടാണല്ലോ ഐഷ സുൽത്താന രാജ്യവിരുദ്ധ പരാമർശം നടത്തിയത്. ആ കേസിന് പിന്നാലെ തന്നെ ചിലർ ഉണ്ട് ഇപ്പോഴും. കൃഷ്ണരാജ് വക്കീലിനെ പോലെയുള്ളവർ, പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ളവർ. ഇതാ ഇപ്പോൾ മീഡിയ വണ്ണിന് കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ ഇൻഡാസ് നോട്ടീസ് വന്നിരിക്കുകയാണ്. അവരും കുടുങ്ങുമെന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. അവർ മാത്രമല്ല, ഈ അഭ്യാസത്തിന് പിന്നിൽ കളിച്ച രണ്ട് മൂന്ന് പേരുണ്ട്. അതിലൊന്ന് ഷബ്ന സിയാദ്, മറ്റൊരാൾ പൃഥ്വിരാജാണ്. ഈ പൃഥ്വിരാജിന് ഇത് എന്തിൻ്റെ സൂക്കേടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇയാൾ പണം കൊടുത്താൽ ഇതേപോലെ പ്രതികരിക്കുന്ന വ്യക്തിയാണെന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഇവിടെ ഈ മലയാള നാട്ടിൽ എത്രയോ വേറെ നടന്മാരുണ്ട്, അവരാരും ഇത്തരം പണിക്കൊന്നും പോകുന്നില്ലല്ലോ. അത്യാവശ്യം സിനിമകളൊക്കെ ഉള്ള വ്യക്തിയല്ലേ പൃഥ്വിരാജ്? പണത്തിനോട് ഇത്രയും ആർത്തിയാണോ ഈ മനുഷ്യന്? എന്തായാലും പൃഥ്വിരാജിനും അതേപോലെ തന്നെ ഷബ്ന സിയാദിനും മീഡിയ വണ്ണിനും പിന്നെ ഐഷ സുൽത്താനയ്ക്കുമാണ് ഈ കേസിന് പിന്നാലെ കിടന്ന് തൂങ്ങാനുള്ള യോഗം. മിക്കവാറും ഭാരത പര്യടനം തന്നെ നാലുപേരും കൂടെ നടത്തേണ്ടതായിട്ട് വരും. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ന് പിണറായി വിജയൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. ഇവിടെ കൈരളിയും ദേശാഭിമാനിയൊക്കെ നേരത്തെ കൂട്ടി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. കേരളത്തിനെ അവഗണിക്കുന്നു, വേണ്ടത്ര പരിഗണിച്ചില്ല, അല്ലെങ്കിൽ സഹകരിച്ചില്ല, വികസനം തടയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം പ്രധാനമന്ത്രി കേട്ടു, ഓരോരോ മന്ത്രാലയത്തിലേക്ക് ബന്ധപ്പെടുത്തി കൊടുത്തു. മോദി സർവവിധ പിന്തുണയും നൽകി. വികസന പദ്ധതികൾ അതിവേഗം തീർക്കണമെന്ന് നിർദ്ദേശിച്ചു. പുതിയ പദ്ധതി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ കുറേയേറെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു. അത് ഒക്കെ അതാത് മന്ത്രാലയങ്ങൾ പരിശോധിച്ചു ഉചിത നടപടി എടുക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ വികസനത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ആവർത്തിച്ചു. കേന്ദ്ര പദ്ധതികളിലും കേരളവുമായുള്ള സംയുക്ത പദ്ധതികൾക്കും ആവശ്യത്തിന് പണം നൽകാമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. അതായത്, ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന സാക്ഷിയാകാൻ പറ്റിയില്ല, സഹകരണം എല്ലാറ്റിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, നടപ്പിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കാത്തതിനാൽ പ്രധാനമന്ത്രിക്ക് അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പഴയ പദ്ധതികൾ നേരെ ചൊവ്വെ പൂർത്തിയാക്കിയ ശേഷമേ പുതിയതിന് അനുമതിയും പിന്തുണയും കിട്ടും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടപ്പോഴുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മുൻവിധിയോടെ ഏത് ബി ജെ പിയുടെ മന്ത്രിയെ പോയി കണ്ടാലും ഇങ്ങനെ തന്നെയായിരിക്കും. അതിനൊരു വലിയ ഉദാഹരണമുണ്ട്. അദ്ദേഹം ഇങ്ങനെ വാർത്തകളിലൊന്നും നിറഞ്ഞു നിൽക്കുകയോ മാധ്യമങ്ങളുടെ പിന്നാലെ പോകുന്ന ആളൊന്നുമല്ല. മോദിയും അതെ. പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരോപണം കേട്ടിരിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല, അതിനൊന്നും ആവശ്യമില്ല. ഇതേപോലെ തന്നെയാണ് നിതിൻ ഗഡ്കരി എന്ന കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി. അദ്ദേഹത്തിനെ പറ്റി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഈ ഗതാഗത അല്ലെങ്കിൽ ഈ പൊതുമരാമത്ത് മന്ത്രിമാർക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഒന്നാം പിണറായി സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ തന്നെ പല വേദികളിലും ഈ ഗഡ്കരിയെ പുകഴ്ത്തി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടതിലും കൂടുതൽ തരുന്ന മന്ത്രിയാണ് ആ മന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ മുൻവിധികൾ മാറ്റിവെച്ച് ബി ജെ പി സർക്കാരിനെ ബി ജെ പി മന്ത്രിമാരെയൊക്കെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക ഒത്തുകിട്ടുക തന്നെ ചെയ്യും. ആരെയും മുൻവിധിയോടെ കാണരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ, ഇന്നും ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. മുൻപ് അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന പലരും അദ്ദേഹവുമായിട്ട് ഒരു കൂടിക്കാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ അഭിപ്രായം മാറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇതിനെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആവാതിരിക്കാൻ പിണറായി വിജയനും പറ്റില്ല എന്ന് ഇന്നും കൂടെ തെളിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, മൊത്തം രാജ്യത്ത് തന്നെ കോവിഡിനെ പറ്റി നമ്മുടെ ആരോഗ്യ മന്ത്രാലയം ഇന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ജനങ്ങൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലരൊക്കെ ചിലരുടെയൊക്കെ പെരുമാറ്റം കണ്ടുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷത്തോളം ജയിലിൽ കിടന്നിട്ട് പെട്ടെന്ന്
പരോൾ കിട്ടി അല്ലെങ്കിൽ ജയിൽ മോചിതരായിട്ട് കാണിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ അതേപോലെയാണ് ആളുകൾ പൊതുവിടങ്ങളിലൊക്കെ പെരുമാറുന്നതെന്നും ജനങ്ങൾ ഈ കോവിഡിനെ പറ്റി തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഗൗരവമൊന്നും കൊടുക്കാതെ പിന്നെയും പിന്നെയും അലസ മനോഭാവത്തോടെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന രീതിയിൽ ആണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് നമ്മൾ ക്ഷണിച്ചാലല്ലാതെ ഈ കോവിഡ് എന്ന മഹാമാരിയുടെ മൂന്നാം തരംഗം ഇന്ത്യയിൽ വരില്ലെന്നും വെറുതെ ഈ മൂന്നാം തരംഗത്തെ നമ്മൾ ക്ഷണിച്ചു വരുത്തരുത് എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് കേരളത്തിനെ വിമർശിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഈ കോവിഡ് അതായത് ഈ ലോക്ക്ഡൗണും തുടർന്നുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ അത് ശാസ്ത്രീയമല്ലെന്നും അശാസ്ത്രീയമാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അവർ ഇന്ന് കേരള സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത് ശരിയാണ് ചില വ്യാപാരികൾക്കും ഈ സമാന അഭിപ്രായം തന്നെയാണുള്ളത് മിക്കവാറും വരും ദിവസങ്ങളിൽ വ്യാപാരികളുമായിട്ട് സർക്കാർ ഒരുപക്ഷെ ഏറ്റുമുട്ടലിന് തന്നെ തുനിഞ്ഞേക്കാം എന്നാണ് തോന്നുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 14,539 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 10.46% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് ഇന്നത്തെ മരണം 124 എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ 100, 120, 130, 200 ഒക്കെ പറയുന്നത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്